സ്ത്രീകളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ അവർ വളയുമോ ഇല്ലയോ എന്നൊക്കെ പല പുരുഷന്മാർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് സ്ത്രീകൾ നോട്ടം കൊണ്ടുപോലും പവർഫുൾ ആയിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനോജ് കുമാറിന്റെ അഭിപ്രായമാണ്. നടൻ മനോജ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ ബീന ആന്റണിയും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരാണ്. സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് ഇരുവരും രംഗത്ത് വരാറുമുണ്ട്. അത്തരത്തിൽ നടിമാർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ് നടൻ മനോജ് കുമാർ. സ്ത്രീകളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ അവർ വളയുമോ ഇല്ലയോ എന്നൊക്കെ പല പുരുഷന്മാർക്കും അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നോട്ടം കൊണ്ടുപോലും പവർഫുൾ ആയിരിക്കണമെന്നാണ് മലയാളത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന പ്രതികരണത്തിലൂടെ മനോജ് കുമാർ പറയുന്നത്. മലയാള സിനിമയിൽ വലിയൊരു ഇൻസിഡന്റ് നടന്നപ്പോഴാണ് ഹേമ കമ്മിറ്റി രംഗത്ത് വരുന്നത്. താൻ മലയാള സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുകയും സീരിയലുകളിൽ കുറച്ചു വർഷങ്ങളായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. തന്റെ മേഖല ഇതാണ്, തന്റെ ഭാര്യയും ഒരു അഭിനേത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജ് കുമാർ സംസാരിച്ചു തുടങ്ങുന്നത്. നേരത്തെ മുതൽ സ്ത്രീകളോട് ബഹുമാനവും കാരുണ്യവും ഉള്ള ആളാണ് താൻ. താൻ പണ്ട് മുതലേ അത് ശീലിച്ചിട്ടുള്ള ആളുമാണ്. തന്റെ ഭാര്യ പലരോടും ഇത് പറയാറുണ്ടെന്ന് മനോജ് കുമാർ കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ പേടിക്കേണ്ടതുള്ളൂ. അമ്മയും സഹോദരിയും പിന്നെ ഭാര്യയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്നും സ്ത്രീകളോട് ബഹുമാനം മാത്രമേ തനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് മനോജ് കുമാർ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും പുരുഷന്മാരിൽ പ്രേമരോഗികളും ഞരമ്പ് രോഗികളും ഒക്കെയുണ്ട്. പക്ഷേ സിനിമാക്കാരെ എറിയുവാൻ പലർക്ക് താല്പര്യവും കൂടുതലാണ്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെന്നും മനോജ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പലരും മുൻപും ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ സ്ത്രീകളോടാണെങ്കിലും പുരുഷന്മാരോടാണെങ്കിലും തനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ മാന്യമായി ജീവിക്കുക എന്നതാണെന്നും വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകരുതെന്നുമാണ് മനോജ് കുമാർ പറയുന്നത്. വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയില്ല എങ്കിൽ മനസ്സമാധാനം ഉണ്ടാകും. വർക്ക് ചെയ്യുന്ന സഹോദരിമാരോട് പറയുവാനുള്ളത് നിങ്ങൾ ബോൾഡായി നിൽക്കണമെന്നാണ്. താനൊരു പുരുഷനായതുകൊണ്ട് തന്നെ പറയാം, ഒരു സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് വളയുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബോൾഡായി നിന്ന് നോക്കിക്കേ, അപ്പോൾ ഇത് വളയില്ല എന്നും നമുക്ക് പണിയാകുമെന്നും അവർക്ക് തോന്നും. ഞരമ്പ് രോഗികളുടെ ഒരു പ്രത്യേകത അതാണെന്ന് മനോജ് കുമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ളവരോട് അടുക്കുവാൻ വരില്ല എന്നും സ്ത്രീകൾ പവർഫുള്ളായി തന്നെ നിൽക്കണമെന്നും അത് നോട്ടത്തിൽ പോലും ഉണ്ടാകണമെന്നും അത്രയ്ക്ക് മനക്കരുത്ത് സ്ത്രീക്കുണ്ടെന്നുമാണ് മനോജ് കുമാർ പറയുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും സ്ത്രീകളോട് മോശമായി സംസാരിച്ചാൽ ഇത് ഒരു തവണത്തേക്ക് താൻ ക്ഷമിച്ചിരിക്കുന്നു, ഈ ഒരു തവണ കൂടി താൻ ഇത് ആവർത്തിച്ചാൽ താൻ ആരാണെന്ന് നീ അറിയുമെന്നും അയാളോട് പറയണമെന്നുമാണ് മനോജ് കുമാർ പറയുന്നത്. മാത്രമല്ല കേറി പിടിക്കുവാൻ വന്നാൽ ഒറ്റ അടി അങ്ങ് കൊടുത്തേക്കണം. അടിച്ചതിന് ശേഷം എന്നാലും സാറ് കാണിച്ചത് ചെറ്റത്തരമായി പോയി എന്ന് കൂടി പറയണം. അതുകൊണ്ട് തന്നെ അവസരം സിനിമകളിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെക്കണമെന്നും മനോജ് കുമാർ പറയുന്നുണ്ട്. മാത്രമല്ല ഞരമ്പന്മാരുടെ അവസരം വേണ്ട, മാന്യന്മാരും ഇവിടെയുണ്ട്. നമ്മൾ ഇത്രയും കാലം ആരാധിച്ചിരുന്ന ആരോഗ്യക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഒക്കെ വന്നിരിക്കുന്നത്. ആരോപണം വന്നു എന്ന് പറഞ്ഞ് താറടിച്ചു കാണിക്കുകയും ചെയ്യരുത്. ഒറ്റ നിമിഷം കൊണ്ട് ആ ഒരു വ്യക്തിയോട് പകയും തോന്നരുത്. ഇതൊക്കെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടെന്നും അതൊക്കെ പുറത്തു വരികയും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നുമാണ് തനിക്ക് പറയാനുള്ളതെന്നും മനോജ് കുമാർ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം മലയാള സിനിമയിൽ കോളിളക്കമായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള നടിമാരുടെയൊക്കെ വെളിപ്പെടുത്തൽ. മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധമായി ഉയർന്നു വന്ന വിവാദങ്ങളും ചൂടുപിടിച്ച വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രമുഖരായ നടന്മാർക്കും സംവിധായകർക്കും പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ എതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ സ്ത്രീകൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.